ഇന്ന് അവലിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ: അവൽ 1 കപ്പ്, തേങ്ങ അതനുസരിച്ച് ആവശ്യത്തിന്, അത് ഓപ്ഷനിലാണ്, ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, കടുക്, നമ്മൾ കടുക് വറക്കാനുള്ള ഉണക്കമുളക്, 1 ചെറിയ ഇടത്തരം സവോളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളി ഉള്ളവർ അതെടുക്കുക, അതിനാണ് ടേസ്റ്റ്. ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, അതും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. 4 പച്ചമുളക് നടുവേ കീറിയത്, ഇഞ്ചി 1 ചെറിയ കഷ്ണം പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് ആദ്യം അവൽ നെയ്യിൽ വറുത്തിട്ടാണ് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും വെള്ളം ചേർക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് എണ്ണ, ഈ സവോളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇവിടെ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഉരുകി കഴിയുമ്പോൾ നമുക്ക് അവൽ നല്ലപോലെ ഒന്ന് മുരിക വറുത്തെടുക്കാം. നമ്മൾ പായസത്തിന് അവൽ വറുത്ത ആ പരുവത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അവലിട്ട് കഴിഞ്ഞ് വറുത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ശബ്ദം കേൾക്കും, നല്ല കിലുകിലാന്നുള്ളൊരു ശബ്ദം, അതാണ് എൻ്റെ പരുവം. അവലിട്ട് കൊടുക്കാം. അവൽ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്, കരിഞ്ഞു പോകാതെ വേണം വറക്കാനായിട്ട്. നമുക്കിത് മാറ്റി വെക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം, ഉണക്കമുളക്, പച്ചമുളക്, സവോള, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവോള പകുതി, 1¼ ഭാഗം വഴുന്നതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. സവോള, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. 1 കപ്പ് അവലാണ് നമ്മൾ നെയ്യിൽ വറുത്തത്, അപ്പം 1/2 കപ്പ് വെള്ളമേ ഒഴിക്കാവുള്ളൂ. എടുക്കുന്ന അവലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സവോളയ്ക്ക് ഉപ്പ് ചേർത്താണ്, അതനുസരിച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളം ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ആ പാകം അറിയാൻ പറ്റും. നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അവലിട്ട് കൊടുക്കാവുള്ളൂ. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഇച്ചിരി കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചാൽ ഉടൻ സ്റ്റൗ അങ്ങ് ഓഫാക്കുക, അവലിട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നല്ലപോലെ മിക്സ് ചെയ്യുക. അവലിടുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കുക, പിന്നെയും സ്റ്റൗ ഓൺ ആക്കിയിട്ട് ആ വെള്ളം നല്ലപോലെ തോർത്തിയെടുക്കുക. 1 കുറച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി മതി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നെയ്യ് വറുത്തോണ്ടാണ് ഈ അവലിങ്ങനെ ഒന്നേലും തൊടാതെ കിടക്കുന്നത്, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അവലിൻ്റെ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.